ഓളെ കാപ്പി അവിടെ വെച്ചേക്ക് കല്യാണമേ മമ്മി മമ്മി നാളെ എനിക്ക് ഹോളിഡേയാ മോളെ മാറി നിൽക്ക് കുഞ്ഞുവാവയുടെ മേത്ത് മുട്ടും ഹോ മമ്മിക്ക് ഇപ്പ കുഞ്ഞുവാവയെ ആരും തൊടുന്ന ഇഷ്ടമല്ല തൊടുകയാണോ നീ മുട്ടിയാ കുഞ്ഞിനെ വേദനിക്കില്ലേ കുഞ്ഞുവിനെ ശർദ്ദിച്ചോ ഇല്ല ഉച്ച കഴിഞ്ഞ് മരുന്ന് കൊടുത്തു കുഞ്ഞുങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്നതാ പേടിക്കണ്ട മോളെ വിളിച്ചുകൊണ്ട് ഈ കാപ്പി കൊടുക്കു മോളെ ഇനി കുറേ ദിവസത്തേക്ക് മോളെ ഡാഡിയുടെ കൂടെ मम्मी കൊച്ചുവാവേ ഈ മുറിയിൽ വേണ്ട ഞാൻ മമ്മിയുടെ കൂടെ ഈ മുറിയിൽ കിടന്നോളാം നോ ഡാഡിയുടെ കൂടെ കിടന്നാമതി വേണ്ട നോക്ക് രാത്രി ഹോംവർക്ക് ഒക്കെ ചെയ്തേച്ച് അത്താഴം ഉണ്ടേച്ച് നമുക്ക് കെട്ടിപിടിച്ച് കിടന്നോളാം വേണ്ട ഞാൻ മമ്മിയുടെ കൂടെ കിടന്നോളാം അവളിവിടെ കൂടെ കിടന്നോട്ടെ അത് വേണ്ട ഉറക്കത്തിൽ അവളുടെ കയ്യോ കാലോ കുഞ്ഞിന്റെ മേത്ത് മുട്ടിയാലോ വാ മോളെ മമ്മി വരാൻ 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 ഇനി മടിയിലിരുത്തനേ ഡാഡിക്കും മമ്മിക്കും കുഞ്ഞുവാവയുണ്ട് ഇപ്പോഴേ മടി നിറയിക്കോ നേരാ ഇനി ഡാഡിക്കും മമ്മിക്കും ശ്രീമോളെ വേണ്ട കുഞ്ഞുവാവയെ മതി ഇനി ശ്രീമോളെ മമ്മിയുടെ കൂടെ കിടത്തത്തുമില്ല മമ്മി ബക്കളം എടുത്താ നീ എന്തായി കാണിച്ചത് കുഞ്ഞു മടിയിലിരിക്കുന്ന കണ്ടില്ലേ ഈ ബക്കളം എടുത്തരാൻ കല്യാണിയോട് പറ അവരിട്ട് തരും स्कूल मीटर प्लान वांग കുഞ്ഞിനെ രാത്രിയിൽ ഇടാൻ രണ്ട് മൂന്ന് ഉടുപ്പ് തയ്ക്കണം കുഞ്ഞു മോൾക്ക് രാത്രി തണുക്കുന്നുണ്ടോടി എന്നെ തങ്കക്കുടത്തിന് അച്ഛൻ വരുമ്പോൾ ഫ്രാനലിന്റെ ഉടുപ്പ് തയ്പ്പിച്ചുകൊണ്ട് വരാം അങ്ങനെ അച്ഛന്റെ മടിയിൽ നിന്നും ചിറ്റമ്മ ധ്രുവനെ ഇറക്കി വിട്ടു കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്നു വിവരം കേട്ടപ്പോൾ അമ്മയ്ക്കും ദുഃഖം തോന്നി അച്ഛൻ ഒന്നാണെങ്കിലും രണ്ടമ്മ പെറ്റ മക്കൾ അതിൽ ഒരു മകനോട് അച്ഛൻ കൂടുതൽ സ്നേഹം കാണിക്കുന്നു ആ അച്ഛന്റെ സ്നേഹം തനിക്കും കിട്ടാൻ എന്താണ് വഴിയെന്ന് ധ്രുവൻ അമ്മയോട് ചോദിച്ചു ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ അമ്മ മകനെ ഉപദേശിച്ചു ധ്രുവൻ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി കാട്ടിലേക്ക് പോയി അവിടെ ചെന്ന് തപസ് ചെയ്യാൻ തുടങ്ങി ഈശ്വരൻ ധ്രുവന്റെ പ്രാർത്ഥന കേട്ടു ധ്രുവനെ ഒരു നക്ഷത്രമാക്കി ആകാശത്ത് പ്രതിഷ്ഠിച്ചു അതാണ് നാം എന്നും കാണുന്ന ധ്രുവ നക്ഷത്രം ഈ കഥയിൽ നിന്നും നാം പ്രധാനമായി പഠിക്കുന്ന പാഠം എന്താണെന്ന് അറിയാമോ പെറ്റമ്മയുടെ സ്നേഹം പോറ്റമ്മയിൽ നിന്നും ഒരിക്കലും കിട്ടില്ല എന്ന് നിങ്ങൾക്കെല്ലാം അമ്മയുണ്ടല്ലോ അമ്മയുടെ സ്നേഹത്തിന് നിങ്ങൾ ഓരോ ഉദാഹരണങ്ങൾ പറയൂ ബിജോ പറയൂ എന്റെ അമ്മ എന്നും എനിക്ക് കഥ പറഞ്ഞു തരും റൈറ്റ് ഇനി ജൂബി പറയൂ അമ്മയാണ് എന്നെ എന്നും കുളിപ്പിച്ച് മുടി ചീകി തരുന്നത് സിറ്റ് ഡൗൺ ശ്രീമോൾ പറയൂ എനിക്ക് മമ്മി ഇല്ല പെറ്റമ്മയുടെ സ്നേഹം പോറ്റമ്മയിൽ നിന്നും ഒരിക്കലും കിട്ടില്ല എന്ന് സിമോളെ മോൾ എന്താ ആലോചിച്ചിരിക്കുന്നത് ഡാഡി മമ്മി എന്താ ഇതുവരെ വരാത്തത് അവര് കുഞ്ഞുവാവയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവരികയല്ലേ ഇപ്പൊ വരും മോളിന്ന് പഠിക്ക് അവരെന്താ എന്നും കൂടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത് അതിന് സിമോൾക്ക് അസുഖമൊന്നുമില്ലല്ലോ ഡോക്ടറെ കാണിക്കാൻ चोर मोले
എല്ലാവരും ഊണ് കഴിക്കുന്ന കണ്ടില്ലേ, മോളും കഴിക്കേ. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ? എല്ലാ ദിവസവും മമ്മിയല്ലേ ചോറ് കൊണ്ടുതന്നിരുന്നത്? മമ്മി ചോറ് കൊണ്ടുതന്നാലേ ഞാൻ കഴിക്കൂ. മമ്മിക്ക് കുഞ്ഞുവായിട്ട് അച്ഛ വരാൻ പറ്റുമോ? കുഞ്ഞുവാവിയേ കല്യാണമ്മയുടെ കൈ കൊടുത്തിട്ട് മമ്മിക്ക് വന്നാൽ എന്താ? അത് ശരിയാണോ മോളെ? ഇപ്പൊ മോള് കഴിക്ക്, വീട്ടിൽ വരുമ്പോ മമ്മി വരുത്തരും. കഴിക്കും മോളെ. എന്റെ പൊന്ന് മോളല്ലേ, ഇത് കുടിക്ക്. ഉച്ചക്കേ മോള് ഊണ് കഴിച്ചില്ലെന്ന് മത്തായി പറഞ്ഞു, ഇതെങ്കിലും കഴിക്കും മോളെ. അത് പറ്റില്ല, ഈ പാലും കുടിക്കണം, ബിസ്ക്കറ്റും തിന്നണം. ഡാഡി വരാൻ വൈകും, അതുകൊണ്ട് മോളെ വർക്ക്ഷൈറ്റിലേക്ക് കൊണ്ടുചെല്ലാൻ വക്കച്ചനോട് പറഞ്ഞിട്ടാ പോയത്. ശരി, ഓക്കെ ചേക്ക, നാളെ തന്നെ ചേക്ക. ഓക്കെ ഓക്കെ. കുഞ്ഞവിടെ കല്യാണിയമ്മയുടെ കയ്യിലിരിക്കുന്നു. പിന്നെ ശ്രീമോൾ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. അതെന്താ? ഉച്ചയ്ക്ക് മത്തായച്ചും ചോറും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടില്ല, വൈകിട്ട് പാലും കുടിച്ചില്ലെന്ന് വക്കച്ചൻ പറഞ്ഞു. ഇപ്പൊ ഊണ് കഴിക്കാൻ ഞാൻ ചെന്ന് വിളിച്ചപ്പോ പിണങ്ങിയിരിക്കുക. എന്താ കാര്യം? ഡാഡി തന്നെ ചോദിക്ക്. ശ്രീമോളെ, മോള് ഡാഡിയോടും മമ്മിയോടും പിണങ്ങിയിരിക്കുകയാണോ? മോളെന്താ ഇന്നൊന്നും കഴിക്കാത്തത്? മോള് വാ, ഡാഡിക്കും മോക്കും മമ്മിക്കും കൂടെ ഊണ് കഴിക്കാം. മോൾ എന്തിനാ വഴക്കിട്ടിരിക്കുന്നത്? കാര്യം എന്താന്ന് ഡാഡിയോട് പറ. ഇന്ന് മമ്മി എനിക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുതന്നില്ല. ആഹാ, അതാണോ കാര്യം? എന്നാ ഡാഡി മമ്മിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്ക. മമ്മിക്ക് വെട്ടത്ത് ചോറ് കൊടുത്ത് ഇരട്ടത്ത് കിടത്താം. എന്താ മതിയോ? ഇനി വല്ലതുണ്ടോ? എന്താ ചെല്ലാതിരുന്നത്? അത് ഞാൻ പിന്നെ വർക്ക് സൈറ്റിലായി പോയില്ലേ. അപ്പൊ ഡാഡിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാം. ഡാഡിക്ക് ഇരട്ടത്ത് ചോറും കൊടുത്ത് വെട്ടത്ത് കിടത്താം. എന്താ മതിയോ? എഴുതിയോ? എഴുതി. അടുത്ത ചോദ്യം എന്താ? Why do you like your father and mother? എന്തുകൊണ്ടാ ഫാദറിനെയും മദറിനെയും ഇഷ്ടപ്പെടുന്നത്? സ്നേഹമുള്ളത് കൊണ്ട്. കറക്റ്റ്, എഴുതിക്കോ. ഐ ലൈക്ക് മൈ ഫാദർ ആൻഡ് മദർ ബിക്കോസ് ദേ ലവ് മീ വെരി മച്ച്. ഒളെ വാ, വെള്ളം ചൂടായി കുളിക്കാം. എന്നെ മമ്മി കുളിപ്പിച്ചാ മതി. മമ്മിയുടെ ഈ കുഞ്ഞുവാവി ഇരിക്കുന്നുണ്ടല്ലേ. എന്നെ മമ്മി കുളിപ്പിച്ചാ മതി എന്ന് പറഞ്ഞില്ലേ. എന്തിനാ മോളെ വാശി പിടിക്കുന്നേ? മമ്മി കുഞ്ഞിന് പാല് കൊടുക്കല്ലേ. കുഞ്ഞുവാവ വലുതാകുന്നത് വരെ കല്യാണിയമ്മ കുളിപ്പിക്കാം. വാ. വേണ്ട എന്ന് പറഞ്ഞില്ലേ. വാ കുഞ്ഞേ, ഇങ്ങോട്ട് വാ കുഞ്ഞേ. കുഞ്ഞെ ഞാൻ കുളിപ്പിക്കാന്ന്. വാ കുഞ്ഞെ, ഞാൻ കുളിപ്പിക്കാന്ന്. വാ കുഞ്ഞെ, കുഞ്ഞെ വാ. എന്റെ കുഞ്ഞിനെ അതിന് വെറ്റു പൊട്ടിയല്ലോ. ഈ കൊച്ചിനെ തുടങ്ങി എന്ത് ചെയ്യും? ഇതിനൊന്ന് പിടിച്ച കല്യാണിയമ്മേ. ശ്രീമോളെ, നീ എന്താ ചെയ്തത്? കല്യാണിമ്മ കുളിക്കാൻ വിളിച്ചപ്പോ അവള് ചെന്നില്ല. നിർബന്ധിച്ച് വിളിച്ചപ്പോ അവളെ കയ്യിൽ ഇന്ന് സ്ലേറ്റ് വലിച്ചെറിഞ്ഞു. സ്ലേറ്റ് കുഞ്ഞിന്റെ തലയെ കൊണ്ടു, തല പൊട്ടി. ഞാൻ സ്കെയിൽ വെച്ച് രണ്ട് അടി കൊടുത്തു. അതിനവൾ ഡാഡിയോട് പറയൂന്ന് പറഞ്ഞു ഓടി പോന്നതാ. ആഹാ, നിനക്ക് അടി കൊള്ളാത്തല്ലേ കുറവാ.
Thank you.